ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫോൺ റിവ്യൂ ആണ്. മൊബൈൽ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ M31 മൊബൈലിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കാണ് ബെല്ലൊക്കെ നൈസായിട്ടൊന്ന് ഇനാബിൾ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, സാംസങ് M31. നമ്മളിപ്പോൾ ഇത് ആമസോൺ നമ്മളിത് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. സോ അപ്പോൾ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന രണ്ട് ഫീച്ചേഴ്സാണ് ഉള്ളത്. അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 64 GB 128 GB എടുത്തേക്കുന്നത്. അതായത് റാം 64 GB, റോം 128 GB ഉണ്ട്. ഇതിൻ്റെ രണ്ട് വേരിയൻ്റ് ഉള്ളത്. പിന്നുള്ള വേരിയൻ്റ് 6 GB, അതോടൊപ്പം തന്നെ 64 GB റോമുമാണ് ഉള്ളത്. നമ്മളിപ്പോൾ ടോപ്പ് വേരിയൻ്റ് എടുത്തേക്കുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതൊരു നമ്മളെടുത്തേക്കുന്നത് ബ്ലൂ കളർ എടുത്തേക്കുന്നത്. ഇത് ഓൾറെഡി ബ്ലൂവും ബ്ലാക്കും മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണ്. നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ബ്ലൂ കളറാണ്. എന്തായാലും നമുക്ക് ഫോൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് സാധാരണ നമ്മളൊരു ഫോൺ പുതിയത് വാങ്ങിക്കുമ്പോഴത്തേന് നമുക്ക് ഹെഡ്സെറ്റ് ഫ്രീ കിട്ടും, അല്ലെങ്കിൽ പൗച്ച് ഫ്രീ കിട്ടും. പക്ഷേ ഈ സാംസങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണത്, നമുക്കതൊന്നും ഫ്രീ കിട്ടത്തില്ല. നമുക്ക് ആകെ കിട്ടുന്നത് നമുക്ക് ചാർജിങ് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ചാർജറിൻ്റെ ഈ ഒരു കേബിള്, അതോടൊപ്പം ഈ ഒരു പിന്നെ, ഇത് രണ്ടും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കേബിളല്ല, ഇത് സി പോർട്ടാണ്. ഈ കേബിള് കാണാമല്ലോ, സി പോർട്ടാണ്. പിന്നെ ഈ ചാർജർ 15 volt ആണ് തരുന്നത്. കപ്പാസിറ്റി 15 volt ആണ്. ഇത് രണ്ടേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇതൊരു യൂസർ മാനുവലാണ് അതിനകത്ത്. പിന്നെ വാറണ്ടി കാർഡും ഉണ്ട്. ഇത് രണ്ടും ഇതിനകത്തുള്ളു, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ നമുക്ക് സിം ഇടാൻ വേണ്ടിയുള്ള ഈ ഒരു ടൂള് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫോണൊന്ന് ഓൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ കവറൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഫോണൊന്ന് ഓൺ ചെയ്യാം. സാംസങ് ഗാലക്സി M31. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോൺ അങ്ങനെ ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് 6 GB റാമും 128 GB റോമും ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് 512 GB സപ്പോർട്ട് ചെയ്യും. അതായത് 512 GB വരെ ഇതിനകത്ത് എക്സ്ട്രാ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 inch ഡിസ്പ്ലേ ആണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ, മൊത്തം 4 ക്യാമറ, അതായത് 64 MP, 8 MP, 5 MP, 5 MP, അതായത് മൊത്തം 4 ക്യാമറയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒന്ന് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 MP മെഗാപിക്സലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 8 MP, 5 MP, 5 MP, അതായത് ഇതിൻ്റെ വൈഡൊക്കെ അങ്ങനെയാണ് മൊത്തം 4 ക്യാമറ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പാക്കപ്പാണ്. അതായത് 6000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ്. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ഡെയിലി എന്താ 24/7 നമ്മൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ നമ്മൾ ആയിരിക്കുമല്ലോ. പിന്നെ അത് കൂടാഞ്ഞിട്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ ഗെയിമിങ്ങും എല്ലാം കളിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 6000 mAh ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ Exynos 9 Octane ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Android version 5, അതായത് Android 5 തന്നെ ഏറ്റവും ടോപ്പ് വെർഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കണ്ടല്ലേ, ഏറ്റവും ടോപ്പാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു മികച്ച ഫീച്ചേഴ്സ്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി വരുന്ന ഫോണിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഇതിൻ്റെ റാം, റോം, പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ, പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി, പിന്നെ ബാറ്ററി പാക്കപ്പ്, പ്രോസസ്സർ, എന്താ സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. പിന്നെ ഈ ഒരു ഫോൺ ഹൈബ്രിഡ് അല്ല, അതായത് ഇതിനകത്ത് നമുക്ക് 2 SIM യൂസ് ചെയ്യാം, അതോടൊപ്പം തന്നെ മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് പറയുന്നത് ഇതിൻ്റെ രണ്ട് ഫീച്ചേഴ്സാണ്. അതായത് ഒന്ന് ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ്, പിന്നൊന്ന് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. ഞാൻ നേരത്തെ ബാറ്ററി പാക്കപ്പ് പറഞ്ഞായിരുന്നു 6000 mAh. സോ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലാണ് നിൽക്കുക, ടെറസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പോൾ ഫോണിനകത്ത് വിഷയം ഇപ്പോൾ ക്യാമറയെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നോർമലായി കൊടുത്തേക്കുന്നത്. വൈഡൊന്നും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വൈഡ് ആഡ് ചെയ്തേക്കുന്നത്, നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത് വൈഡാണ്. ഇത് നോർമൽ കൊടുത്താൽ നമ്മൾ സാധാരണ ആ ഒരു ക്യാമറ എഫക്റ്റ് ചെയ്യും. സോ എന്തായാലും ഈ ഒരു ഫോണിൽ എടുത്ത കുറച്ച് വൈഡ് ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോക്ക് എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും.
Try to believe in anything greater than a miracle. It wouldn't be this difficult if we try to be a negative bull. Yeah, we could be taking control. Yeah, if we try to believe in anything greater than a miracle. It wouldn't be this difficult if we try to be a negative bull. Yeah, we could be taking control. Yeah. Make it a move, yeah. We could be taking control, yeah. Make it a move, yeah. We could be taking control, yeah. Make it a move, yeah. We could be taking control, yeah. Make it a move, yeah. We could be taking control, yeah. അപ്പോൾ നമുക്കെല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു പക്ക ബഡ്ജറ്റ് റേഞ്ചിന് പറ്റിയൊരു ഫോണാണ് ഈ കാണുന്ന സാംസങ് M31. പിന്നെ നമ്മൾ ഈ ഫോൺ പർച്ചേസ് ചെയ്ത് എവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ആമസോൺ നമ്മൾ ഈ ഫോൺ പർച്ചേസ് ചെയ്തത്. നമുക്ക് ആയ പ്രൈസ് എന്ന് പറയുന്നത് 17,500 നമ്മൾ കൊടുത്ത പ്രൈസ്. പിന്നെ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19 something ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നാണ് കുറച്ചുകൂടെ പ്രൈസ് കുറച്ചാണ് കിട്ടിയത്. സോ നല്ല അടിപൊളി ഫോണാണ് ഇത്. ഇപ്പോൾ രണ്ട് വേരിയൻ്റ് ഈ ഫോൺ ഇറങ്ങുന്നത്, അതായത് ഒന്ന് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഫോൺ എന്ന് പറയുന്നത് 6GB 128 ആണ്, പിന്നെ ഉള്ളത് 6GB 64 GB ആണ് ഉള്ളത്. സോ നല്ല അടിപൊളി ഫോണാണ്. പിന്നെ എനിക്ക് ഈ ഫോണിൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ചാർജിങ് കപ്പാസിറ്റി എന്താ ഒരു 6000 mAh ബാറ്ററി ആണെങ്കിൽ പോലും ഇത് ചാർജ് ആവാൻ കുറച്ചധികം ടൈമുണ്ട്. അതായത് 3 മണിക്കൂറോളം നമ്മൾ ഈ ചാർജ് ചെയ്യണം ഫോൺ. ഇപ്പം നമ്മൾ ഫോൺ ഓൺ ചെയ്തിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 3 മണിക്കൂർ വേണം ഇത് ഫുൾ ചാർജ് ആവാൻ. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചാർജിങ് ഇട്ടേക്കുന്നതെങ്കിൽ ഇതൊരു 2.5 മണിക്കൂർ കൊണ്ട് ചാർജിങ് ആവും. അപ്പോൾ അത്രയും ടൈം എടുക്കണമല്ലോ എന്നുള്ള ആ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടാത്തത്. ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു പ്രൈസ്, അതായത് ഒരു 20,000 പോലും ആയിട്ടില്ല, അതിന് താഴെ നിൽക്കുന്ന ബഡ്ജറ്റ്, എല്ലാ ഫീച്ചേഴ്സും അടങ്ങി നല്ല അടിപൊളി കിട്ടുന്ന ഒരു ഫോണാണ് ഈ സാംസങ് M31. സോ ഈ ഒരു ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാങ്ങിയത് നമ്മൾ ആമസോൺ നമ്മൾ വാങ്ങിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോൺ പർച്ചേസ് ചെയ്യുക. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സോ നേരത്തെ പറഞ്ഞ പോലെ കിടു ഫോണാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.